നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. നടക്കില്ല മോളെ, നാളെ ഇങ്ങ് വന്നില്ലെങ്കിലേ എന്നീ ശങ്കരിപ്പുഴ കാണുന്നി. കുറച്ച് താഴേക്ക് പോയി ചാടനെ. അതെ അമ്മേ, കടവിൽ അപ്പടി ചെളിയ. എന്റെ പൊന്നമ്മേ, ഞാൻ വരാം. ദേ മാഷ് ഇനിയും വന്നിട്ടില്ല, വന്ന ഉടനെ ചോദിച്ചിട്ട് നാളെ തന്നെ വന്നോളാം. ഡിയർ സുന്ദരി മമ്മി, അതെ മമ്മിക്ക് ശവകുടീരം എന്നൊരു അർത്ഥം കൂടിയുണ്ട്. ഞാൻ പറയുന്ന കേട്ട് ഒരുപാടങ്ങ് സൂയിക്കണ്ട കേട്ടോ. എന്താ ഒരു ഗുഡ് ന്യൂസ്? അമ്മയുടെ ചിരി കണ്ടിട്ട് അവള് പറയണേ അവളുടെ അമ്മ സുന്ദരിയാന്ന്. പിന്നെ നോണ നോണ പേരും നോണ. പിന്നെ സുന്ദരിയാണ് പോലും കള്ളും. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. ഹോ, എത്ര നേരം നോക്കിയിരുന്നാലും മതിയാവൂല. ഇതുപോലൊരു സുന്ദരിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എത്ര വർഷങ്ങളാ വേസ്റ്റ് ആയി പോയേ. ആ, ഇനി ഒരു ദിവസം പോലും ഞാൻ പാഴാക്കി കളയില്ല. അതെ, ആരും അറിയാതെ നമുക്കങ്ങ് നാട് വിട്ടാലോ. ആര്യങ്കാവിനടുത്ത് എനിക്കൊരു അമ്മായിയുണ്ട്. അവർക്ക് മക്കളാരും ഇല്ല, അമ്മായി ഒറ്റയ്ക്കാണ് താമസം. മുമ്പ് ഞാനൊരു രമണീയം കൊണ്ടാണ്. ഇല്ല, ഞാൻ ആരെയും കൊണ്ടുപോയിട്ടില്ല. നമുക്കിടല്ല, നമുക്കവിടെ പോയി കുറച്ചു ദിവസം താമസിച്ചാലോ. അമ്മായിയുടെ വീടിന്റെ തൊട്ടടുത്തുകൂടി ഒരു അരുവി ഒഴുകുന്നുണ്ട്. അയ്യോ, മേലേന്ന് നോക്കിക്കഴിഞ്ഞാലേ ദേ അടിയിലെ മണൽ വരെ കാണാം. കാട്ടുചോലയാ. അവിടെ നമുക്ക് കുളിക്കാം, കളിക്കാം, കുളിസിങ് കാണാനൊന്നും അവിടെ ആരും വരില്ല. അവിടെ പോയി താമസിക്കണമെങ്കിൽ ചെലവിനൊക്കെ പണം വേണ്ടേ? അതെവിടുന്ന്? പിന്നെ എന്റെ വീട്ടിൽ പോയി എനിക്ക് ഡ്രസ്സൊക്കെ എടുക്കണം. പ്ലീസ്, രണ്ടു ദിവസമായി ഈ വേഷത്തില്. ഇവിടെ ഭയങ്കര കൊതുക, ദേഹം മുഴുവൻ ചൊറിഞ്ഞു തടിച്ചു. ആദ്യം ഒന്ന് കുളിക്കണം. ഞാൻ ചൊറിഞ്ഞു തരണം? വേണ്ട, ഒന്ന് കുളിച്ചാ മതി. കുളിക്കാം, ഞാൻ കുളിപ്പിക്കാം. വെള്ളം കോരി ഒഴിച്ച് ഞാൻ തന്നെ സോപ്പിട്ട് കുളിപ്പിക്കാം. എന്ത് രസായിരിക്കുമല്ലേ. എനിക്ക് നാണാവുന്നു. ഇവിടെ അതിന് സോപ്പ് ഓർത്തൊക്കെ ഉണ്ടോ? അത് മതി, കുളിക്കുമ്പോ അടുത്തോട്ട് വരാതിരുന്നാ മതി. ജലദേവതയാണ് സത്യം, ഞാൻ അങ്ങോട്ട് വരത്തേ ഇല്ല. അണ്ണാ, ഇവിടെ എന്താ കുളിയും സോപ്പിടലൊക്കെ? അണ്ണനെ പറ്റിച്ച് മൂങ്ങും. എടാ, ഇപ്പോഴത്തെ സ്റ്റാറ്റസിനെ അശ്വതി ഒന്നും ശരിയാവത്തില്ല. ഡോക്ടറെ നോക്കാന്ന് വെച്ചാ അവള് ശരിയാവില്ലടാ. ഇതാവുമ്പോ ഒരു വക്കീല അഡ്വക്കേറ്റ് ശിവരഞ്ജിനി, ശിവരഞ്ജിനി രഘുരാമൻ, നല്ല സ്റ്റൈലും പേരാ. ഞാനും ഒരു വക്കീലല്ലേ, വക്കീലും വക്കീലും നല്ല ചേർച്ചയാ. പിന്നെ ഞാനും മേഡം ഒന്ന് പുറത്തു പോവാ. റൂബി മേഡം പറഞ്ഞു ഒന്ന് സൂക്ഷിക്കണോ. കരുതുന്ന പോലെ അല്ല, കെയർഫുൾ ആയിട്ട് ഇരിക്കണോന്ന്. ഞങ്ങൾ പോയിട്ട് വരാം.